National Building Code 2016 അനുസരിച്ച് ആശുപത്രികളിൽ ഒരുക്കേണ്ട അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഇവയൊക്കെയാണ്. 15 മീറ്റർ താഴെ ഉയരവും 1000 ചതുരശ്ര മീറ്റർ വിസ്തീർണവുമുള്ള ഒറ്റനില കെട്ടിടങ്ങളിൽ ഈ സംവിധാനങ്ങൾ ഉറപ്പായും വേണം. ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ, ഹോസ് റീൽ ഹോസ്, മാനുവൽ കോൾ പോയിന്റ്, 5000 ലിറ്റർ ശേഷിയുള്ള ടെറസ് ടാങ്ക്, 450 LPM ശേഷിയുള്ള പമ്പ്. 15 മീറ്ററോ അതിൽ കൂടുതലോ ഉള്ള കെട്ടിടങ്ങളിൽ വെറ്ററൈസർ, യാർഡ് ഹൈഡ്രന്റ്, സ്പ്രിംഗ്ലർ സിസ്റ്റം, ടോക്ക്ബാക്ക് സിസ്റ്റം, ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ സിസ്റ്റം, 20,000 ലിറ്ററിന്റെ ടെറസ് ടാങ്ക്, 150,000 ലിറ്ററിന്റെ സബ് ടാങ്ക്, മെയിൻ പമ്പ്, ഡീസൽ പമ്പ്, ജോക്കി പമ്പ് എന്നിവ വേണം. പ്രാഥമിക അഗ്നിശമന ഉപകരണങ്ങളൊന്നും പ്രവർത്തന ക്ഷമമല്ലാതിരിക്കുക, പമ്പുകളൊന്നും വർക്ക് ചെയ്യാതിരിക്കുക, ഹൈഡ്രന്റുകളിൽ വെള്ളമില്ലാതിരിക്കുക, ഇതേപോലെയുള്ള ഡിറ്റക്ഷൻ സംവിധാനങ്ങളൊന്നും പ്രവർത്തിക്കാതിരിക്കുകയാണ് കാണുന്നത്. ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസ് നമ്മൾ ഇതേപോലെയുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ വളരെ പൂറായിട്ടാണ് നമ്മളിവിടെ കണ്ടുവരുന്നത് ഒരു പ്രവണത. ഇതുകൂടാതെ പൊതുവായ ചില നിർദ്ദേശങ്ങൾ കൂടി ഫയർഫോഴ്സ് നൽകുന്നുണ്ട്. അത് തീപിടുത്തം ഒഴിവാക്കാൻ കൂടിയാണ്. ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ എല്ലാ കെട്ടിടങ്ങളിലും ഉപയോഗിക്കാവുന്ന തരത്തിൽ 30 മീറ്റർ അകലത്തിൽ ഓരോ യാർഡ് ഹൈഡ്രന്റ് വേണം. പാസേജുകളിലെല്ലാം എമർജൻസി ലൈറ്റിംഗ്, വയറിങ്ങുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം, ഹൗസ് കീപ്പിംഗ് കൃത്യമായി നടപ്പാക്കണം. ഇങ്ങനെയുള്ള പല സംവിധാനങ്ങളോട് ഒരുമിപ്പിച്ചാണ് നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റലേഷൻസ് ഒരുക്കുന്നത്. അത് ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചാണ്. അത് റെസിഡൻഷ്യലിൽ ക്രമീകരിക്കുന്ന സാധനം ആയിരിക്കില്ല നമ്മൾ ഹോസ്പിറ്റലിൽ ക്രമീകരിക്കുന്നത്. ഇങ്ങനെ പോകുന്നു നിർദ്ദേശങ്ങൾ. ഫയർഫോഴ്സ് ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ അറിയിക്കാറുമുണ്ട്. പക്ഷേ സർക്കാർ സംവിധാനത്തിൽ തന്നെ ആയതിനാൽ ആശുപത്രികളെ നിർബന്ധിക്കുന്ന കാര്യത്തിൽ ഫയർഫോഴ്സിനുമുണ്ട് പരിമിതികൾ. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ആർ അനന്തകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ വിവരങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കാനാണ്. ദാൻ ആദ്യം തന്നെ ഒരു ഹാപ്പി വിഷു, ഒരു സന്തോഷ ദിവസം ആശംസിക്കുന്നു. പക്ഷേ നമുക്ക് പങ്കുവെക്കാനുള്ള വാർത്ത അത്ര സുഖകരമല്ല. ഇപ്പോൾ അനന്തൻ്റെ ഈ റിപ്പോർട്ടിലൂടെ ഇങ്ങനെ വിശദമായിട്ട് കേട്ടപ്പോൾ മനസ്സിലാകുമായിരുന്നു എത്രത്തോളം സാധനങ്ങൾ അല്ലെങ്കിൽ എത്ര നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട എത്രയോ കാര്യങ്ങളുണ്ട്, എത്ര കർശനമാണ് നിബന്ധനകൾ. പക്ഷേ അതൊന്നും പാലിക്കപ്പെടുന്നില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ തീപിടുത്തം ഒഴിവാക്കാനുള്ള കാര്യങ്ങളുമില്ല. ഇനി തീപിടുത്തം എന്തെങ്കിലും കാരണവശാൽ ഉണ്ടായിപ്പോയാൽ അത് അണയ്ക്കാനുള്ള യാതൊരു മുൻകരുതലുകളോ സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നുമില്ലല്ലേ ഈ ആശുപത്രികളിൽ? ഷിയാസ്, ആദ്യം തന്നെ ഷിയാസിനും പ്രേക്ഷകർക്കും വിഷുവാശംസകൾ. പക്ഷെ വിഷു ആയാലും ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വാർത്തയിലൂടെ മുന്നോട്ട് വരുന്നത്. കാരണം ഈ വേനൽക്കാലം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ചൂട് ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ തീപിടുത്തം ഒഴിവാക്കാനും ഒക്കെയുള്ള മുൻകരുതലും, തീപിടുത്തം ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളുമാണ്. നമ്മൾ പ്രത്യേകം ഈ സർക്കാർ ആശുപത്രികളുടെ കാര്യത്തിൽ ശ്രദ്ധ വരുത്താൻ കാരണം ഈ വേനലിന്റെ തുടക്കത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടായി. ആ തീപിടുത്തം ഉണ്ടായപ്പോൾ അവിടെ നേരിട്ട പ്രതിസന്ധി, ഈ തീ പടരുമ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് തീ പ്രാഥമിക ഘട്ടത്തിൽ അണയ്ക്കാനോ അതല്ലെങ്കിൽ ആ തീ നിയന്ത്രിക്കാനോ ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ഫയർഫോഴ്സ് കോട്ടയത്തു നിന്ന് എത്തുന്നത് വരെ ആ തീപിടുത്തത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയി. ഫയർഫോഴ്സ് എത്തിയതിന് ശേഷമാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത്. പക്ഷെ അപ്പോഴേക്കും കുറെ സ്ഥലങ്ങളിൽ ആ തീപിടുത്തം പടർന്നു കഴിഞ്ഞു. ഇങ്ങനെ തീപിടുത്തം പടരാതിരിക്കാനാണ് എല്ലാ കെട്ടിടങ്ങളിലും നാഷണൽ ബിൽഡിംഗ് കോഡ് അനുസരിച്ച് ഫയർഫോഴ്സ് നിർദ്ദേശിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കണം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ സർക്കാർ ആശുപത്രികൾ എന്തുകൊണ്ടോ ഇതൊന്നും പാലിക്കുന്നില്ല. അവർക്ക് ഇത് ബാധകമല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഫയർഫോഴ്സിനും മനസ്സിലാവുന്നില്ല. ഇതിനൊക്കെ ഫണ്ടും അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഫണ്ടൊക്കെ പേരിന് വേണ്ടി എന്തെങ്കിലും ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ വാങ്ങിച്ചു വെക്കും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പൈപ്പ് അവിടെ ഉണ്ടാക്കി വെക്കും. പക്ഷെ ഇതിനൊന്നും ഒരു കണക്ഷനോ വാട്ടർ ടാങ്കിലേക്കുള്ള കണക്ഷനോ ഒന്നും ഉണ്ടാവില്ല. പ്രവർത്തനക്ഷമമായിരിക്കില്ല ഈ സംവിധാനങ്ങൾ. അപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി അറിയാം. താലൂക്ക് കോട്ടേഴ്സ് ആയാലും ജനറൽ ആശുപത്രികളായാലും ജില്ലാ ആശുപത്രികളായാലും മെഡിക്കൽ കോളേജ് ആയാലും പഴയ കെട്ടിടങ്ങളും അതിനോട് ചേർത്താണ് പുതിയ കെട്ടിടങ്ങൾ പണിയുന്നത്. അപ്പോൾ തീപിടുത്തം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഈ കെട്ടിടങ്ങളിലുണ്ട്. അത് പാലിക്കാതെയാണ് അവിടെ ഒരു ചെറിയ ഒരു സംവിധാനം പോലും ഒരുക്കാതിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ വലിയ വീഴ്ച. എത്രയോ ആളുകൾ, നമ്മളൊക്കെ പോകുന്ന ഹോസ്പിറ്റലാണ് ഈ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ ആളുകൾക്ക് ഇപ്പൊ മാതൃഭൂമിയുടെ ആളുകളോടൊക്കെ ഒരു പ്രത്യേക ഒരു ദേഷ്യവും വിദ്വേഷവും ഉണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരുടെ എല്ലാ വീഴ്ചകളും ഞങ്ങൾ കൃത്യമായിട്ട് പരമാവധി കാര്യക്ഷമമായിട്ട് തന്നെ കണ്ടെത്താനും